നമസ്കാരം, ഞാൻ ബ്രിജേഷ്. കരിയർ പാത്വേ എന്ന ഈ യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഒത്തിരി ബികോംകാരെ കണ്ടിട്ടുണ്ട്. സർ, ഇനി എന്താണ് ഞങ്ങളുടെ അവസരങ്ങൾ? എവിടെയാണ് തൊഴിൽ കണ്ടെത്താൻ സാധിക്കുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി എന്നെ സമീപിക്കുന്നവർ അവസരങ്ങളുടെ ഒരു പെരുമറ തന്നെയാണ് കൊമേഴ്സുകാർക്ക് മുൻപിലുള്ളത്. എന്നാൽ പലപ്പോഴും അത് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ബികോം, എംകോം, അതല്ലെങ്കിൽ BBA, MBA, ഫിനാൻസ് ഇങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങളെക്കുറിച്ചാണ്. വെൽക്കം വൺസ് അഗെയിൻ. ആദ്യത്തെ അവസരം ഒരു അക്കൗണ്ടന്റായി ഇരിക്കുക എന്നുള്ളതാണ്. അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത ഒരു സ്ഥാപനത്തിൽ അല്ലെ ഒരു കടയിൽ ഒന്നോ രണ്ടോ പേരെ എടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലും അതല്ലെങ്കിൽ കൊച്ചിയിലെ ഇൻഫോ പാർക്കിലുമൊക്കെ ഒട്ടനവധി മൾട്ടി നാഷണൽ കമ്പനികളിൽ നൂറുകണക്കിന് അതല്ലെങ്കിൽ ആയിരക്കണക്കിന് അക്കൗണ്ടന്റുമാരെ ആവശ്യമുണ്ട്. അക്കൗണ്ടിങ് മാത്രമല്ല അവിടെ ചെയ്യേണ്ടത്, ടാക്സ് ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്, പേറോൾ ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ ഒത്തിരി കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഞാൻ ചില പേരുകൾ സൂചിപ്പിക്കാം. പ്രമുഖ കൺസൾട്ടൻസികളായ ഏണസ്റ്റ് ആൻഡ് യങ്, EY, അതല്ലെങ്കിൽ KPMG, മെക്കൻസി, അതുമല്ലെങ്കിൽ OPI ഗ്ലോബൽ, EXL, അല്ലെങ്കിൽ സെറോക്സ്, NGHR, ഇങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. മിനിമം ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG മതിയാവും. അല്പം നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനൊരു കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ പഠിച്ച വിഷയങ്ങളുടെ ബേസിക്സ് നന്നായി അറിയണം. മൈക്രോസോഫ്റ്റ് ഓഫീസ് പോലെയുള്ള ടൂളും അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഏകദേശം ഒരു 15,000 rupees പെർ മന്ത് ആയിരിക്കും ശമ്പളം ലഭിക്കുക. ക്യാമ്പസ് പ്ലേസ്മെന്റുകളിലൂടെ ഇങ്ങനെയുള്ള കമ്പനികൾ നന്നായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആ അവസരം നഷ്ടപ്പെട്ടെങ്കിൽ കുഴപ്പമില്ല. മിക്കവാറും പഠനത്തിന് ശേഷം എല്ലാ ആഴ്ചകളിലും ഇങ്ങനെയുള്ള കമ്പനികളിൽ വോക്കിംഗ് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഏറ്റവും മിനിമം ബുധനാഴ്ചകളിൽ നിങ്ങൾ ഡയറക്റ്റ് ചെന്നിട്ട് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യാം. അതുകൊണ്ട് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ മറ്റ് ഏരിയകളിലുള്ള ഈ വലിയ അവസരം കാണാതെ പോകരുത്. രണ്ടാമത്തെ അവസരമാണ് ഒരു ടാക്സ് കൺസൾട്ടൻ്റായി നിങ്ങൾക്ക് ജോലി ചെയ്യാം എന്നുള്ളത്. എന്താണ് ടാക്സ് കൺസൾട്ടൻ്റ് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ക്ലയൻസിൻ്റെ ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണി. നിങ്ങൾ ഓർക്കുക, അടുത്തിടെ GST ഇംപ്ലിമെൻ്റ് ചെയ്തതിലൂടെ ഈ രംഗത്ത് ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരവസരം ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായിൽ അല്ലെങ്കിൽ UAE, സൗദി അറേബ്യയിലൊക്കെ VAT ഈ വർഷം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളും ഉടൻ തന്നെ വാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒത്തിരി അവസരങ്ങളാണ് വരുന്നത്. ഒന്നുമല്ലെങ്കിൽ നല്ലൊരു പങ്ക് ടാക്സ് ITR, ഇൻകം ടാക്സ് റിട്ടേൺ നൽകുന്നവരുടെയും റിട്ടേൺ നൽകുവാൻ നമുക്ക് സഹായിക്കാം. അതിലൂടെ ഒരു തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. മികച്ച വരുമാനം കിട്ടുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഓർക്കുക, ഒരു ടാക്സ് കൺസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മൂന്നാമത്തെ അവസരമാണ് NBFC വർക്ക് ചെയ്യുക. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്. നമുക്കറിയാം നമ്മുടെ മുത്തൂറ്റും മണപ്പുറവും അതല്ലെങ്കിൽ കൊശമറ്റവും പോലെയുള്ള കമ്പനികൾ. ഒരുപക്ഷെ ആരംഭത്തിൽ ഇവർ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ജോലി വാഗ്ദാനം നൽകി എന്ന് വരത്തില്ല. ഒരല്പസമയം കേരളത്തിന് വെളിയിലൊക്കെ വർക്ക് ചെയ്യണം, പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചു വരാം. അത്ര വലിയ ശമ്പളമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് NBFC ഉള്ളത് എന്നുള്ള കാര്യം മറക്കരുത്. നാലാമത്തെ അവസരം സ്റ്റോക്ക് മാർക്കറ്റിലുള്ളതാണ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങൾ. നിങ്ങൾക്കറിയാം ഹെഡ്ജ് ഇക്വിറ്റീസ് അല്ലെങ്കിൽ ജിയോജിത്ത് അല്ലെങ്കിൽ കാർവി പോലെയുള്ള കമ്പനികൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നൊക്കെ നന്നായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് ലഭിച്ചില്ലെങ്കിൽ തന്നെയും പഠനശേഷം ഇങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. NISM പോലെയുള്ള സർട്ടിഫിക്കേഷനുകൾ ഈ രംഗത്ത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ആരംഭത്തിൽ ഒരു ഡീലറായിട്ടോ ഒരു ട്രേഡറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ കൂടെ.
പിന്നീട് മാർക്കറ്റ് റിസർച്ച് പോലെയുള്ള ഉയർന്ന ജോലികളിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ രംഗത്തെ അവസരങ്ങൾ കണ്ണു തുറന്ന് നോക്കുക, അത് പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തണം. നാല് അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. ഇവിടം കൊണ്ട് തീരുന്നില്ല, ഒട്ടനവധി അവസരങ്ങൾ ബികോംകാരെ അല്ലെങ്കിൽ കൊമേഴ്സുകാരെ MBAക്കാരെ ഒക്കെ തേടിയിട്ടുണ്ട്. ആ അവസരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ സൂചിപ്പിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ നാല് അവസരങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കൊരു അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാം, മൾട്ടിനാഷണൽ കമ്പനിയിൽ നൂറുകണക്കിന് അവസരങ്ങൾ. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചത് ഒരു ടാക്സ് കൺസൾട്ടന്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മൂന്നാമതായിട്ട് NBFCകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നാലാമതായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികളിൽ അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ചർ എന്നുള്ള പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒട്ടനവധി അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. ഈ വീഡിയോ ബ്ലോഗ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നൽകുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് പ്രത്യേക നന്ദി. ഏറ്റവും ഫലപ്രദമായ ഒരു തൊഴിൽ അന്വേഷണവും ശുഭകരമായ ഒരു തൊഴിലും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.